ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുവാനായി, ദൈവജനത്തെ ശ്രവിക്കുവാനായി എൻ്റെ മുൻപാകെ ആയിരിക്കുന്ന എല്ലാവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ദൈവവചനവും നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ദൈവജനത്തിൻ്റെ കേൾവിക്കായി നമുക്ക് പ്രതീക്ഷയോടെ ദൈവജനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. സത്യമറിഞ്ഞ് സത്യത്താലുള്ള സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ നിങ്ങളേവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 1:16 വാക്യം പറയുന്നത് പോലെ അപ്പോസ്തലൻ അവിടെ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് ഏത് മനുഷ്യൻ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും രക്ഷിക്കുന്ന ദൈവശക്തിയാകും. സുവിശേഷത്തെക്കുറിച്ച് താൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം സുവിശേഷം, നല്ല വിശേഷം, അഥവാ മരണത്തിൽ നിന്നുള്ള വിടുതൽ. പാപത്താലുള്ള മരണം ലോകത്തെ അടക്കി വെച്ചിരിക്കുമ്പോൾ പാപമരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള, അല്ലെങ്കിൽ മരണത്തിന്മേൽ ജയമുണ്ടെന്നുള്ള ആ സദ്വർത്തമാനം. അപ്പോസ്തലൻ പറയുന്നു, ഇത് സുവിശേഷം ഈ പറയുന്നതിനെക്കുറിച്ച് മരണത്തിൽ നിന്ന്, പാപത്താലുള്ള മരണത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മാനവരെ നോക്കി, മനുഷ്യനെ നോക്കി, ഇതിനപ്പുറം ഒരു ജീവനുണ്ടെന്ന്, ഇതിനകത്തുനിന്നൊരു എഴുന്നേൽപ്പുണ്ടെന്ന്, ഇതിനകത്തുനിന്നൊരു പുനരുത്ഥാനമുണ്ടെന്ന് പറയുവാൻ എനിക്ക് ലജ്ജയില്ല. കാരണം ഞാൻ ഈ പറയുന്നത്, അമേൻ, ആ പറയുന്നത് സുവിശേഷമാകിയാൽ ആ സുവിശേഷത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അമേൻ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, അമേൻ, ഈ പറയുന്ന ഞാനല്ല നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്, അമേൻ, കേൾക്കുന്ന ബുദ്ധി കൊണ്ടല്ല നിങ്ങൾ രൂപാന്തരപ്പെടാൻ പോകുന്നത്, പിന്നെയോ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുക അത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും, ആദ്യ യഹൂദനെയും പിന്നെ യവനെയും, അത് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാകും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മൻ ദൈവവചനത്തെ, അമ്മൻ കടന്നു പോകുന്ന മരണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ, ആ നുഖത്തിൻ്റെ കീഴിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന ജീവിതമേ, അമ്മൻ, ജീവൻ്റെ വചനം, ഉയർപ്പിൻ്റെ വചനം, പുനരുത്ഥാനത്തിൻ്റെ വചനം ഇന്ന് പകൽ കേൾക്കുമ്പോൾ അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ, അവൻ വിശ്വസിക്കുന്നത് നിമിത്തം ദൈവവചനത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവശക്തി നിനക്ക് അനുകൂലമായി ചലിച്ചുകൊണ്ട് അവൻ ഇന്ന് പകൽക്കാലം അത് രക്ഷയായി നിന്റെ മേൽ വെളിപ്പെടുത്തുക അത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. സുവിശേഷം, ദൈവത്തിൻ്റെ വചനം, അവൻ തിരുവഴുത്ത് പറയുന്നു അത് ജീവനുള്ളതാ, അത് ചൈതന്യമുള്ളതാ. അമീൻ. റോമലേഖനം പറയുന്നു അത് ദൈവശക്തി അതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എഫെസ്യലേഖനം നമ്മൾ സാധാരണമായി കേൾക്കുന്ന വാക്യമാണ്, എഫെസ്യലേഖനം 1:19 ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അത് അളവില്ലാത്ത വലിപ്പമുള്ളതാ, അത് അളക്കാൻ പറ്റാത്തവണ്ണം വലിയേറിയ വലിയപ്പമുള്ളതാ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഏതൻ മുതൽ വ്യാപരിക്കുന്ന മരണത്തിൻ്റെ ശക്തി സകല മാനവരാശിയും അടക്കി വെച്ചിരിക്കുമ്പോൾ, സകല മാനവരാശിയും കീഴടക്കി വെച്ചിരിക്കുമ്പോൾ, അമീൻ, അത് തിന്മയായി, രോഗമായി, കടമായി, ദാരിദ്ര്യമായി, അമീൻ, ഓരോരുത്തരുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാകിയാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അമൻ, ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസം നിന്റെ മേൽ, ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും അത് രക്ഷയെ നിന്റെ മേൽ വ്യാപരിക്കുകയും ചെയ്യുക എത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര വർഷങ്ങളുടെയോ, എത്ര അനുഭവങ്ങളുടെയോ, എത്ര പാരമ്പര്യങ്ങളുടെയോ പിൻബലത്തോടുകൂടെയാണ് ഈ മരണം നിന്റെ മേൽ വ്യാപരിക്കുന്നതെങ്കിലും, ഈ പ്രതികൂലം നിന്റെ മേൽ വ്യാപരിക്കുന്നതെങ്കിലും, യേശുവിൻ്റെ നാമത്തിൽ അവൻ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവശബ്ദത്തിലൂടെ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തി, അവൻ, അത് നിന്നെ സ്വതന്ത്രമാക്കുവാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. അതത്രേ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഉള്ളതല്ല സ്തോത്രം. അമൻ, ദൈവത്തിൻ്റെ വചനം, അത് സാക്ഷാൽ ദൈവവചനമാകയാൽ, അമേൻ, വചനം ജഡമായി തീർന്ന അവനത്രേ ക്രിസ്തു. അവനെ കുറിച്ച് സംസാരിക്കുന്നത് അഥവാ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ, അമേൻ, വചനമായി നാം അനുഭവിക്കുക അത്ര ചെയ്യുന്ന സ്തോത്രം. അതുകൊണ്ട് അത് ജീവനുള്ളത് അത്രേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൃപയാലുള്ള വിശ്വാസം ഓരോ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ. അമൻ, വിശ്വാസം നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ, അമൻ, ഈ മരണത്തിന്മേലുള്ള ജയമാകുന്ന ജീവൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി ഈ വചനത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. ദൈവ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അമ്മ, തുടർന്ന് നമ്മൾ അമ്മ തുടർച്ചയായത് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുക അത്ര ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളെയും അമ്മൻ രൂപാന്തരപ്പെടുത്തുന്ന, പുതുക്കുന്ന ദൈവശക്തി ഈ സമയം അമ്മൻ ചലിച്ചുകൊണ്ടിരിക്കുക അത്ര ചെയ്യുന്ന സ്തോത്രം.
ഈ സമയം ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക അത്രേ ചെയ്യുന്നത്. സ്തോത്രം. അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം, അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകലിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ പ്രിയമുള്ളവരെ. അത് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, നിൻ്റെ മനസ്സിൻ്റെ അവൻ സൗഖ്യം, അവൻ കുടുംബത്തിൻ്റെ സൗഖ്യം, അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും, ആത്മീയം, ഭൗതികം, ശാരീരികം, സകല വിഷയങ്ങളുടെ മേലും, അത് തലമുറകളുടെ വിദ്യാഭ്യാസം, ഭാവി, അവൻ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന, എതിരായി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മേലുള്ള വിടുതൽ, അങ്ങനെ എല്ലാ മേഖലകളുടെ മേലും അത് സൗഖ്യമായി വ്യാപരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ അടിപ്പിണരുകളാൽ അവൻ നാം ഇന്നിരെ പകൽക്കാലം അത് അനുഭവിക്കാൻ പോകുക അത്ര ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ഗ്ലോറി ടു ഗോഡ്. അമേൻ. പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്ന് നാം ചേർന്ന് ചിന്തിച്ചു വരിക അത്ര ചെയ്യുന്ന സ്തോത്രം. തുടർച്ചയായി നമ്മൾ ചിന്തിച്ചു വരിക. നമ്മുടെ മേൽ വന്നിരിക്കുന്ന വിലയേറിയ വിശ്വാസം, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ നീതിയുടെ പിൻബലമുള്ളതിനാൽ, ദൈവത്തിൻ്റെയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും നീതിയെ നമ്മുടെ മേൽ കൊണ്ടുവരുന്ന ആ വിലയേറിയ വിശ്വാസം, അമേൻ, അതുമൂലം നമ്മൾ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ പ്രാപിച്ചിരിക്കുക അത്ര, നമുക്ക് ലഭിച്ചിരിക്കുക അത്ര ചെയ്യുന്നത് തിരുവഴുത്ത് പറയുന്നു. അങ്ങനെ നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വേണം. ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, ലോകത്തിൻ്റെ വശീകരണങ്ങളെ വിട്ടൊഴിഞ്ഞ്, ലോകമുയർത്തുന്ന വെല്ലുവിളികളെ കണ്ട് ഭയക്കാതെ, ലോകം നമ്മളോട് പറയുന്ന ഇല്ലായ്മകളെ, ലോകം നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്ന ബലഹീനതകളെ, അവൻ അത് നമുക്ക് പരാജയമായി തീരാതെ വണ്ണം, അത് ഭയമായി തീരാതെ വണ്ണം നമ്മളെ ജയാളികളാക്കുന്ന അവൻ ദൈവവചനത്തിൻ്റെ ശക്തി, അവൻ ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ചലിക്കുന്നു. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ ഇന്ന് പകൽക്കാലം ജീവൻ്റെ സമൃദ്ധിയിൽ വാഴുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒന്നാം അധ്യായം അഞ്ചാം അധ്യായം, പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം അതിങ്ങനെ പറയുന്നു, അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. തുടർച്ചയായി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഉത്സാഹമുണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അമേൻ. ഏദൻ തോട്ടത്തിൽ കാണുവാൻ നല്ലത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് അമേൻ ലോകമുയർത്തിയ വശീകരണത്തെ കണ്ട മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്സാഹം എപ്പോഴും ലോകം കാണിക്കുന്നതിനെ കാണാനാണ്. ഹല്ലേലൂയ. ഒരു വശത്ത് അവൻ്റെ ഇല്ലായ്മ കണ്ടിട്ട് അവൻ്റെ അകത്ത് ഭയം വരികയാണ്, മറുവശത്ത് അതിന് പരിഹാരമാകുന്ന അത്യല കണ്ടിട്ട് അതിനുള്ള ശ്രമത്തിനായി ഒരു ഉത്സാഹം അവൻ്റെ അകത്ത് വ്യാപരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകം നോക്കിയ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അമേൻ, നമ്മുടെ ചുറ്റുപാടുകളെ മനുഷ്യൻ, അമേൻ, ആരെയും ശ്രദ്ധിക്കാതെ അവരുടെ വഴികളിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. വളരെ തിരക്കിട്ട ജീവിതത്തിലാണ് എല്ലാവരും. അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും വ്യക്തമായ ഒരു ഉത്തരം പറയാനില്ല. കാണുന്ന ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ, കടന്നു പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മുമ്പിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി അവർ നെട്ടോട്ടം ഓടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് അമ്മ സ്തോത്രം, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ ജീവനെ കാണുവാൻ തക്കവണ്ണം, ആ ജീവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ഉത്സാഹം ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവവചനം വ്യക്തമായി പറയുന്നു, അമ്മ, നിങ്ങൾക്ക് ഒരു ഉത്സാഹമുണ്ടാകണം. ഹല്ലേലൂയ. അമ്മൻ ലോകത്തിൻ്റെ വശീകരണം, ലോകത്തിൻ്റെ സമ്പന്നത, ലോകത്തിൻ്റെ സ്വാധീനം ഇവയൊന്നും അല്ല നമ്മളെ ജയാളികളാക്കുന്നത്. പിന്നെയോ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിലെ നിന്റെ മേൽ കടന്നു വന്നിരിക്കുന്ന ജീവൻ അതത്ര നിന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ പോകുന്നത്, അതത്ര നിന്റെ മേൽ നന്മയായി, അനുഗ്രഹമായി, പുത്രത്വമായി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതിനായി നമ്മുടെ ചിന്തകൾ, അമേൻ, ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് തിരിയുവാനായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലേക്ക് തിരിയുവാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ തിരുവെഴുത്ത് പറയുന്നു, അമേൻ സ്തോത്രം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോടുകൂടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രജയം, അങ്ങനെ ഇവ കൂട്ടിക്കൊള്ളുവീൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രശ്നത്തിൻ്റെ വിടുതലിനായി, കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ മുന്നേറുവാനായി എന്തുമായിക്കൊള്ളട്ടെ, അമേൻ സ്തോത്രം, വളരെ അധ്വാനിക്കുകയും വളരെ ഭാരപ്പെടുകയും അതിനായി വളരെ ചിന്തിക്കുകയും അമേൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഹൃദ്യമായി നിന്നോട് പറയുന്നു, അമേൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനായി നിനക്കൊരു ഉത്സാഹം ഉണ്ടാകുന്നുവെങ്കിൽ ആ ജീവന്റെ സമൃദ്ധി നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അമേൻ. റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നതനുസരിച്ച്, യേശു ക്രിസ്തു എന്ന ഏകന്റെ അനുസരണ നിമിത്തം കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എത്ര അധികമായി ജീവനിൽ വാഴും എന്ന് തിരുവെഴുത്ത് പറയുന്നു.
ജീവനിൽ വാഴുവാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏദനിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ, എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം കൃപ നിന്റെ മേൽ വന്നിരിക്കുന്നതിനാൽ, ദാനമായി നിന്റെ മേൽ വന്ന കൃപയുടെയും നീതിയുടെയും സമൃദ്ധി നിമിത്തം, അതിൻ്റെ അബണ്ടൻസ് നിമിത്തം നീ ജീവനിൽ വാഴുന്നവനായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ആമേൻ. അർത്ഥാൽ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വിടുതലല്ല, ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങളെ ജയിക്കുക എന്നുള്ളതല്ല, നീ കടന്നു പോകുന്ന വഴിയിൽ ആ പ്രതികൂലം താൽക്കാലികമായി മാറുക എന്നുള്ളതല്ല, പിന്നെയോ അമൻ നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളുടെ മേലും, നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ഭാവി, നിന്റെ ആരോഗ്യം, ജോലി, ശുശ്രൂഷ, ആത്മീയം, ഭൗതികം, സകല വിഷയങ്ങളുടെ മേലും അവൻ വാഴുന്നൊരനുഭവം, ആ സമൃദ്ധിയായി വാഴുന്നൊരനുഭവം ദൈവം പ്രിയ ദൈവത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതത്ര യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജയകരമായ അനുഭവം, സന്തോഷകരമായ അനുഭവം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അമീൻ. പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, അമീൻ, സാഹചര്യങ്ങളൊക്കെ എതിരായി നിൽക്കുകയാണ്. അതിൻ്റെ നടുവിൽ നിരാശപ്പെടുവാനിടയാകാതെ വണ്ണം, ഭയപ്പെട്ടു പോകുവാനിടയാകാതെ വണ്ണം, അമീൻ, കാൽവരിയിൽ നിവർത്തിയാക്കപ്പെട്ടതിൻ്റെ വെളിപ്പാടിൽ ഈ പ്രശ്നത്തിൻ്റെ മീതെ സഞ്ചരിക്കുന്ന, അമീൻ, അതിനെ ജയിച്ചടക്കുന്ന ഒരു തലമുറയായി നമ്മൾ വെളിപ്പെടേണ്ടതിന് നമുക്കൊരു ഉത്സാഹമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അമീൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രശ്നത്തിന് മുമ്പിൽ വിടുതലിനായി നീ വളരെ ശ്രമിക്കുന്നവനാ. നിനക്ക് വളരെ ഉത്സാഹമുണ്ട്, നിന്റെ ജോലിയിൽ അതിന് ഉത്സാഹമുണ്ട്, നിന്റെ പ്രവൃത്തിയിലൊക്കെ നിനക്ക് വളരെ ഉത്സാഹമുണ്ട്. അമീൻ. കുറച്ചുകൂടെ സമ്പാദിക്കുവാൻ, അമീൻ, ആ കടം വീട്ടുവാൻ, ആ വീടിന്റെ പണി തീർക്കുവാൻ, ഇതിനൊക്കെ നമ്മൾ ഉത്സാഹിക്കുന്നവരാ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കഴിവുകളിൽ നിന്ന് നമ്മൾ ഉത്സാഹിക്കുന്ന നിമിത്തം നാം അനുഭവിക്കാൻ പോകുന്നത് പരിമിതമാകയാൽ, കുറച്ചുകൂടെ ആദ്യത്തിൽ പറഞ്ഞാൽ മരണത്തിന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന നമുക്ക് സ്വന്ത കഴിവ് കൊണ്ട് അവൻ പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട്, ജയാളികളായി തീരാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട്, യേശുക്രിസ്തു മുഖാന്തരം അവൻ നമ്മുടെ മേൽ വന്നിരിക്കുന്ന കൃപയാൽ അവൻ ജീവന്റെ സമൃദ്ധിയിൽ വാഴുന്നവരായി തീരുവാൻ തക്കവണ്ണം അവൻ വിശ്വാസത്തിൽ ഉത്സാഹമുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഉത്സാഹമുള്ളവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നീ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിന്റെയും നടുവിൽ നിന്റെ കഴിവിനപ്പുറമായി, നിന്റെ അധ്വാനത്തിനപ്പുറമായി, നിന്റെ ശ്രമത്തിന് അപ്പുറമായി, കാൽവറിയിൽ നിവർത്തിയാക്കപ്പെട്ട ദൈവനീതിയാൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതിനെ, ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളതിനെ അവൻ നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു സ്തോത്രം, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ വീര്യമുണ്ടാകണം. ഹല്ലേലൂയ. ഏതൻ മുതൽ വ്യാപരിക്കുന്ന അവൻ ഭയം ഇല്ലായ്മയുടെ, അവൻ കണ്ട നഗ്നതയുടെ ആ ഭയം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് മാത്രമല്ല, നീ ധൈര്യമുള്ളവനായി തീരണം, നീ വീര്യമുള്ളവനായി തീരണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ മരണം, യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഏവരുമേ നിങ്ങൾ ധൈര്യമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന, അല്ലെങ്കിൽ നീ ഇതുവരെ അനുഭവിച്ച, അവൻ നീ ഭയക്കുന്ന യാതൊരു പ്രതികൂലത്തിനും നിന്നെ ഉടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, നിന്നെ എതിരിടുവാൻ കഴിയാതെ വണ്ണം, നിന്നെ തോൽപ്പിക്കുവാൻ കഴിയാതെ വണ്ണം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ധൈര്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. പ്രിയമുള്ളവരെ, കടമുണ്ടെന്നോ രോഗമുണ്ടെന്നോ ഉള്ളതല്ല പ്രശ്നം. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് ഇല്ലാതായി തീർന്നു സ്വസ്ഥകരമായ ഒരു ജീവിതം ആമേൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതുമല്ല പ്രശ്നം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നത്തെ ജയിക്കുവാൻ കഴിയുന്ന, അമൻ ഈ പ്രശ്നത്തെ മുമ്പിൽ ജയാളിയായി തീർക്കുന്ന, അമൻ ജീവനിൽ വാഴുവാൻ തക്കവണ്ണം നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളി നിന്റെ മേലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അമൻ ഇതിന്റെ മേൽ, അമൻ നിന്റെ ചിന്തയ്ക്കകത്ത്, അമൻ ഇതിൻ ആ ഭയം മാറത്തക്കവണ്ണം ഒരു രൂപാന്തരം ഉണ്ടാകണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്തിനാ യേശു പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്ത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ, അമീൻ, അടുത്ത നിമിഷം ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയത്തക്കവണ്ണം സംഭവം അത്ര ഭീകരമായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ഭയത്തെ ഇന്ന് പകൽക്കാലം ശാസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ധൈര്യം നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നീ പറയുന്ന, നീ പ്രതീക്ഷിക്കുന്ന ഈ തകർച്ച, ഈ ഇല്ലായ്മ, മരണം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പാപം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ധൈര്യപ്പെടുവാൻ അവൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രീതിവിലെ കാൽവരിക്രൂശിൽ നിവർത്തിയാക്കപ്പെട്ട ദൈവത്തിന്റെ നീതി എത്രേ.
ഹലലുയ്യ. മരണം നിന്നെ കീഴടക്കുമെന്ന്, ഈ പ്രശ്നം നിന്നെ ഒതുക്കിക്കളയുമെന്ന്, ഇതുമൂലം നീ ഇല്ലായ്മയാകുമെന്ന്, ലോകവും അതിൻ്റെ സാഹചര്യങ്ങളും അമ്മേനെ റിപ്പോർട്ടുകളും ഒക്കെ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, ഇതാ കാൽവറിയിൽ ഒരുവൻ നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചു എന്നുള്ള സത്യം, അവൻ കാൽവറിയിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ള തിരുവെഴുത്ത്, അമ്മേൻ ആ സത്യം വിശ്വസിക്കുന്ന നിമിത്തം ആ സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്കവണ്ണം ദൈവശക്തി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ അകത്ത് വ്യാപരിക്കുക. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇതുവരെ കണ്ട ദാരിദ്ര്യത്തിൻ്റെ, ഇതുവരെ കണ്ട നഗ്നതയുടെ, ഇതുവരെ കണ്ട ഇല്ലായ്മയുടെ, ഇതുവരെ അനുഭവിച്ച പ്രതികൂലത്തിൻ്റെ, അമ്മേൻ ആ എല്ലാ സകല ഭയങ്ങളെയും ഉള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റത്തക്കവണ്ണം കാൽവറിയിൽ നിവർത്തിയാക്കപ്പെട്ട ദൈവിക നീതിയാൽ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തി നിന്റെ ഉള്ളത്തെ ധൈര്യം കൊണ്ട് നിറയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിന്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ, അത്ഭുതകരമായൊരു വിടുതൽ. അവൻ മാനസിക മണ്ഡലങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പരാജയഭീതിയിൽ നിന്നും, അവൻ എല്ലാ തകർച്ചയുടെ അനുഭവങ്ങളിൽ നിന്നും, എല്ലാ മനോവേദനകളിൽ നിന്നും നിന്റെ ജനം സ്വതന്ത്രമാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, അമ്മൻ അടുത്തത് വീര്യത്തോടുകൂടെ പരിജ്ഞാനമുണ്ടാകണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോസ്തലൻ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിനോടുകൂടെ വീര്യമുണ്ടാകണം. ഹല്ലേലൂയ. അടുത്തത് പരിജ്ഞാനമുണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. പരിജ്ഞാനം അഥവാ പരിചയം കൊണ്ടുള്ള അറിവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൻ മുതൽ മനുഷ്യന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് പാപം, അതിൻ്റെ ശമ്പളമാകുന്ന മരണം. അതിൻ്റെ അറിവ് നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ട് ഭയം നമ്മുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ മേലുള്ള പരിജ്ഞാനം, എല്ലാ മനുഷ്യരുടെ മേലുള്ള പരിജ്ഞാനം, അത് മരണത്തെക്കുറിച്ചുള്ള അറിവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നാളെയെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തെ ഭയത്തോടെയാണ് കാണുന്നത്. വരാൻ പോകുന്ന തിന്മയിലൂടെ നമ്മളത് കാണാൻ പോകുന്നത്. തകർന്നു പോകാൻ സാധ്യതയുണ്ട്, നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്, പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്, ഇല്ലായ്മയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ ഉള്ളം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ മേൽ വന്നിരിക്കുന്ന വിലയേറിയ വിശ്വാസം നിമിത്തം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കിയാൽ, കാൽവറിയിൽ നിവർത്തിയാക്കപ്പെട്ട ദൈവിക നീതിയാൽ, പ്രിയ ദൈവത്തിലെ നീ ആ ജീവനെ പരിചയപ്പെടുന്നവനായി തീരണമെന്ന്, വിശ്വസിക്കുന്നത് മൂലം നിന്റെ മേൽ വെളിപ്പെടുന്ന ആ ജീവനെ പരിചയം കൊണ്ട് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതായത് സ്തോത്രം, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം, ഹല്ലേലൂയ, ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ഭയം വരികയാണ്. ആ പ്രശ്നത്തെ നമ്മുടെ മനസ്സിനകത്തിട്ട് അത് വലിയ തീവ്രതയായി അനുഭവിക്കത്തക്കവണ്ണം ചിന്തകൾ കാടുകയറുക. ഹല്ലേലൂയ. കാരണം ഭയം നമ്മളെ കൺട്രോൾ ചെയ്യുക. കാരണം മരണത്തിൻ്റെ പരിചയം അല്ലെങ്കിൽ മരണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അനുഭവങ്ങളെ നമുക്കറിയാം. കേൾവിയിലൂടെ, സംസാരത്തിലൂടെ, അറിവിലൂടെ നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്നാൽ കള്ളൻ അറുക്കുന്നു, മുടിക്കുന്നു, മോഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു മാതിരി നിന്റെ മേൽ വന്നിരിക്കുന്ന ജീവന്റെ സമൃദ്ധിയെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മേലെ നീ പരിചയപ്പെടുന്നവനായി തരണം. നീ അത് പരിചയപ്പെടാൻ തുടങ്ങണം. ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കടന്നു പോകുന്ന പ്രശ്നത്തിന്റെ മേലിൽ നിന്റെ കഴിവിൽ ആശ്രയിച്ച്, ഐ മീൻ നിന്റെ അകത്തു വന്ന ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമവും അല്ല ആവശ്യം. പിന്നെയോ, യേശുക്രിസ്തു നിനക്ക് വേണ്ടി കാൽവറിയിൽ പകരമാക്കപ്പെട്ടതിനാൽ, അവൻ നിന്റെ മരണം അവൻ്റെ മേൽ വഹിച്ചതിനാൽ, വിശ്വാസത്താൽ അതിനെ ജയിക്കുന്നത്, വിശ്വാസത്താൽ അതിനെ ഓവർകം ചെയ്യുന്നത് നിന്റെ അനുഭവമായി തീരണം. ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ഈ വിഷയത്തിൻ്റെ മേൽ നീ വിശ്വാസത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രീതിയിൽ നീ കടന്നു പോകുന്ന നിന്റെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും അതിന്റെ പരിഹാരവും യേശു കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി നിവർത്തിയാക്കിയെന്നുള്ള തിരിച്ചറിവിൽ ഒരു റെസ്റ്റ് നിന്റെ മേൽ വരുവാനായി എന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ നമ്മുടെ മേൽ സാധ്യമാക്കുക. അത്ര നമ്മുടെ മേൽ വന്നിരിക്കുന്ന വിലയേറിയ വിശ്വാസത്തോടുകൂടെ വീര്യം കൂട്ടണമെന്ന് അപ്പോസ്തലൻ ഇവിടെ ആവശ്യപ്പെടുന്നു.
അതേപോലെ തന്നെ പരിജ്ഞാനം കൂട്ടിക്കൊള്ളണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തോടുകൂടെ വീര്യം കൂടണമെങ്കിൽ, പരിജ്ഞാനം കൂടണമെങ്കിൽ നമുക്ക് അതിനായി ഒരു ഉത്സാഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ഏദൻ മുതൽ വ്യാപരിക്കുന്ന പാപത്താലുള്ള മരണം നമ്മുടെ വാഴുന്നത് കൊണ്ട് നമ്മുടെ പരിചയം, നമ്മുടെ അറിവ് മുഴുവൻ മരണവുമായി ബന്ധപ്പെട്ട. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ അവൻ നഗ്നനായിരുന്നു, നാണം തോന്നിയില്ല. എന്നാൽ പാപം അവന്റെ മേൽ വന്നപ്പോൾ ഭയപ്പെട്ട് ദൈവത്തിൽ നൊളിക്കത്തക്കവണ്ണം നാണമെന്ന വികാരം അവന്റെ ഉള്ളത്തിൽ വന്നു. അവന്റെ പരിചയം അവന്റെ ഇല്ലായ്മയായി തീർന്നു. അത് അവനെ അത്യലയിലേക്ക് ആശ്രയിക്കുമാറാക്കി. അതുകൊണ്ട് സകല മനുഷ്യരിലും വ്യാപരിക്കുന്ന പരിചയം, പരിജ്ഞാനം, അതവന്റെ ഇല്ലായ്മ, ബലഹീനത, അവനെതിരെ നിൽക്കുന്ന മരണം, അതത്രയാകുന്നു. അമേൻ. എന്നാൽ ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി തിരുവഴുത്തിൽ പറയുന്നത്, നിന്റെ മേൽ വന്നിരിക്കുന്ന വിശ്വാസത്താൽ, നിന്റെ മേൽ വന്നിരിക്കുന്ന ജീവനെ നീ പരിചയിക്കുന്നവനായി തീരണം. ഹല്ലേലൂയ. അഥവാ നിന്റെ മേൽ ജീവനെ കൊണ്ടുവന്ന ക്രിസ്തുവിനെ നീ പരിചയമുള്ളവനായി തീരണം. അഥവാ നിന്നെ വിളിച്ച ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിചയത്താലുള്ള അറിവുണ്ടാകണം. അതത്രേ പരിജ്ഞാനം വർദ്ധിക്കണം. ഹല്ലേലൂയ. നിന്റെ മേൽ വന്നിരിക്കുന്ന വിശ്വാസത്തോടുകൂടെ പരിജ്ഞാനത്തെ കൂട്ടിക്കൊള്ളണം. ഹല്ലേലൂയ. ഇനിയും പ്രതികൂലങ്ങളെ കാണുമ്പോൾ, ഇനിയും പ്രശ്നങ്ങളെ കാണുമ്പോൾ, ഇനിയും എതിരികളെ കാണുമ്പോൾ, പരാജയം നിനക്കെതിരെ വരുന്നു എന്ന് പറയുമ്പോൾ, അമേൻ, മരണത്തിന്റെ ആധിപത്യങ്ങൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, അതേ പരിചയത്തിൽ നിന്നുകൊണ്ട് ഭയമുള്ളവനായി അതിന് കീഴ്പ്പെടുകയല്ല ആവശ്യം. പിന്നെയോ, അവൻ യേശുക്രിസ്തു മുഖാന്തരം കാൽവറിയിലൂടെ വെളിപ്പെട്ട ആ ദൈവനീതിയാൽ നീ അനുഭവിക്കേണ്ട ആ ജീവനെ നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ തക്കണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിന്റെ മേൽ വരണം. പരിചയം കൊണ്ടുള്ള അറിവ് നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതിനൊരു ഉത്സാഹം ഉണ്ടാകണം. എന്നും പ്രതികൂലം, എന്നും പ്രശ്നം, എന്നും അയ്യോ എന്ന് പറഞ്ഞ് കരയുവാനുള്ളവനല്ല ദൈവത്തിലെ നീ. അമേൻ. സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിന്ന് അടക്കി വാഴുവാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധിയാൽ ജീവനിൽ വാഴുവന്നവനായി തീരേണ്ടവനാ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നീ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടേണ്ടതിനാ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അമേൻ. ഇന്നലകളിലെ അനുഭവങ്ങളുടെ പരിചയത്തിൽ തുടരാതെ കാൽവറിയിൽ യേശുക്രിസ്തു നിവർത്തിയാക്കിയ ദൈവത്തിന്റെ നീതിയാൽ നിന്റെ മേൽ വരേണ്ട ആ ജീവനെ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തെക്കുറിച്ചുള്ള പരിചയം, ആ പരിചയത്തുള്ള അറിവ് നിന്റെ അകത്ത് വരുവാൻ തക്കവണ്ണം നിനക്കൊരു ഉത്സാഹം ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്ര എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, അമേൻ സ്തോത്രം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനായി, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വിളിച്ച ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാകണം. നിങ്ങൾ വിളിച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിചയം കൊണ്ടുള്ള അറിവ് നിങ്ങളുടെ മേൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ജനനം കൊണ്ട് നിങ്ങളുടെ മേൽ വന്ന മരണം നിങ്ങൾക്കറിയാം. ജീവിത അനുഭവങ്ങൾ കൊണ്ട്, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നിന്റെ തകർന്ന വിദ്യാഭ്യാസം കൊണ്ട്, അമേൻ, കുടുംബ പശ്ചാത്തലങ്ങൾ കൊണ്ട്, അമേൻ, നീ നിന്റെ പരാജയങ്ങൾ കൊണ്ട് നിന്റെ മേൽ വന്ന മരണത്തെ നിനക്കറിയാം. എന്നാൽ ഇന്ന് പൽക്കാലം വിലയേറിയ വിശ്വാസം, അതുമൂലം നിന്റെ മേൽ വന്നിരിക്കുന്ന ദൈവനീതിയാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിന്റെ മേൽ വരണം. അതിനായ ഒരു ഉത്സാഹം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിലെ നിനക്കുണ്ടാകണമെന്ന് ദൈവം വചനം പറയുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നിന്റെ മേൽ വരുന്ന, നിന്റെ നിനക്കെതിരെ വരുന്ന, അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ നോക്കിയിട്ട് വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിലുള്ള ആശ്രയത്താൽ ഇതിനെ ജയിക്കുന്നവനായി, അങ്ങനെ പരിചയം കൊണ്ടുള്ള അറിവിൽ നീ വർദ്ധിച്ചു വരണമെന്ന് അമ്മൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അർത്ഥാൻ നിന്റെ മേൽ വന്നിരിക്കുന്ന വിലയേറിയ വിശ്വാസത്തോടുകൂടെ അവൻ പരിജ്ഞാനത്തെ കൂട്ടിക്കൊള്ളുവീൻ എന്ന് ഇവിടെ തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. ഇവയുണ്ടായി നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ, ഇവയുണ്ടായി നിനക്ക് വർദ്ധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്നലകളിൽ കണ്ട സംഭവങ്ങളുടെ മുമ്പിൽ, ഇന്നലകളിൽ കടന്നുപോയ സാഹചര്യങ്ങളുടെ മുമ്പിൽ ഭയമായിരുന്നു വ്യാപരിച്ചിരുന്നതെങ്കിൽ, ഇന്ന് അതിനെ ജയിക്കുവാൻ തക്കവണ്ണം, അതിനെ ഭയക്കാതിരിക്കുവാൻ തക്കവണ്ണം, അതിനെ അതിൻ്റെ മേൽ ധൈര്യം വന്നു എങ്കിൽ, അമേൻ, അതിൻ്റെ പരിചയം അമൻ നിന്റെ മേൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള പരിചയം കൊണ്ടുള്ള അറിവ്, അമൻ നിന്നെ വിളിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിചയം കൊണ്ടുള്ള അറിവ് നിന്റെ മേൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ പരിജ്ഞാനം നീ കൂട്ടിക്കൊള്ളണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ
ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മേൽ ജയിപ്പാൻ തക്കവണ്ണം ദൈവത്തെക്കുറിച്ചുള്ള പരിചയം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ എന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയ സഹോദരൻ, നിന്റെ മേൽ വന്നിരിക്കുന്നത് വിലയേറിയ വിശ്വാസമാണ്. ഈ വിശ്വാസം ദൈവത്തിന്റെ നീതി എന്നിന്റെ മേൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ വരെ വ്യാപരിച്ച പാപത്താലുള്ള മരണത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയാത്ത വണ്ണം, ഈ കടന്നു പോകുന്ന പ്രതികൂലത്തിന്, എതിരിന്, രോഗത്തിന്, തകർച്ചയ്ക്ക് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്ത വണ്ണം ക്രിസ്തുവിന്റെ നീതിയാൽ നിന്റെ മേൽ ജീവൻ വെളിപ്പെട്ടിട്ടുണ്ട്. അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അത് നിന്റെ മേൽ ഉണ്ടാകുവാൻ കൊണം. നിന്റെ പരിജ്ഞാനം ഇന്ന് പകൽക്കാലം വർദ്ധിക്കട്ടെ. ഈ വചന കേൾവിയാൽ ഇപ്പോൾ നീ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ സ്തോത്രം, നിന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള പരിചയത്താലുള്ള അറിവ് വർദ്ധിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പുത്രൻ മുഖാന്തരം ഈ പകൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവേ, കേൾപ്പിച്ച ദൂതുകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മുൻപാകെയായിരിക്കുന്ന ഇന്നത്തെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ വർദ്ധിച്ചു വരുവാൻ ഒരു ഉത്സാഹം ഇന്ന് പകൽ ഇവരുടെ ഉള്ളത്തിൽ നീ കൊടുക്കണമേ കർത്താവെ. പാപത്താലുള്ള മരണത്തിന്റെ അറിവിൽ കർത്താവെ ഭയമുള്ളവരായി നിരാശപ്പെട്ട് കഴിയുവാനല്ല, കാൽവറിയിൽ നിവൃത്തിയാക്കപ്പെട്ട ദൈവിക നീതിയാൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട ആ ജീവനെ കാണുവാൻ തക്കവണ്ണം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇന്ന് പകൽ നിന്റെ ജനത്തിന്റെ അകത്ത് വ്യാപരിക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹമായി തീരട്ടെ. നീ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.